ഹലോ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ സ്വീറ്റ്സിന്റെ ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ദിവാലി. അപ്പോൾ ഇന്ന് ദിവാലി സ്പെഷ്യലായിട്ട് ഒരു സ്വീറ്റ് റെസിപ്പി ആണ് ചെയ്യുന്നത്. ബാദുഷ ഓർ ബാലുസാഹി എന്നൊക്കെ പറയുന്ന ഒരു വളരെ മൈൽഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ദിവാലി സ്പെഷ്യൽ റെസിപ്പി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ബാദുഷ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് മൈദ വേണം. ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് മൈദ, അതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ഓർ ബേക്കിംഗ് പൗഡർ ഏതും എടുക്കാം, അതല്ലെങ്കിൽ രണ്ടും ഇടാം. ഞാൻ രണ്ടും കുറച്ച് ഇടുന്നുണ്ട്. അതായത് ബേക്കിംഗ് പൗഡർ 1/4 സ്പൂണ് താഴെ, അതായത് 2 പിഞ്ചൊക്കെ ഞാൻ ഇടുന്നത് കേട്ടോ. അതുപോലെ ബേക്കിംഗ് സോഡ 1 പിഞ്ച് ഇടുന്നുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട, ഏതെങ്കിലും ഒന്നിട്ടാലും മതി. ഞാൻ രണ്ടും ഇടുന്നുണ്ട്. നമുക്ക് ഈ പൗഡർ ഒന്ന് നന്നായി എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിട്ടാട്ടോ. ഡസ്റ്റ് ഉണ്ടെങ്കിൽ അതും പോയിക്കോളും. ഇനി നമുക്ക് കുറച്ച് വേണമെങ്കിൽ, നിർബന്ധമില്ല, വേണമെങ്കിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണൊക്കെ ആയിട്ട് പൊടിച്ചതാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് തൈര് വേണം. പുളിയില്ലാത്ത തൈരാണേ. അപ്പൊ ഒരു ജസ്റ്റ് ഒരു സ്പൂണോ ഒന്നൊന്നര സ്പൂണൊക്കെ ഒഴിക്കാം. നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്. അതുപോലെ കുറച്ച് നെയ്യ്, ഞാനൊരു 1 കപ്പിന് 1/4 കപ്പ് കണക്കാക്കിയിട്ട് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് ഒഴിച്ച് 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 മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് ഒഴിക്കാം. 1 പിഞ്ച് വേണമെങ്കിൽ ഉപ്പ് ഇട്ടോളൂ കേട്ടോ. നെയ്യോ അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് ഇട്ടോളൂ. ഡവ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് കണ്ടോ, ഇങ്ങനെ ഒരു പരുവത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വല്ലാതെ സോഫ്റ്റ് ഡവ് ആവണ്ട കേട്ടോ, കുറച്ച് തിക്കായിക്കോട്ടെ. ഞാനൊരു 1/4 കപ്പിന് താഴെ വെള്ളം എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വല്ലാതെ സോഫ്റ്റ് ഡവ് ഒന്നും വേണ്ട, ജസ്റ്റ് റഫ് രീതിക്ക് കിട്ടിയാൽ മതിയെ. ഫ്ലേക്സ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്മൂത്ത് ആക്കി കഴിയുമ്പോ ആ ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. ഇത് ഒന്ന് ഇനി സെറ്റ് ആവാൻ വെക്കാം. നമുക്ക് ഒരു കുറച്ചു നേരം 10-15 മിനിറ്റ് ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരു വെറ്റ് ക്ലോത്ത് തരണം കിട്ടുള്ളൂ. ആ നേരത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വേണമെങ്കിൽ 2 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് 1 കപ്പ് വേണമെന്നില്ല, 1/4 കപ്പ് ആയാലും മതി. അപ്പൊ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ചൂടാക്കാൻ വെക്കാം. നന്നായി ഇതിന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലേ കുങ്കുമപ്പൂവ് സ്റ്റാൻഡ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതും ഇടാട്ടോ. എന്തെങ്കിലും ഇപ്പൊ ഇരിക്കുന്നില്ല, ഞാൻ ഇടുന്നില്ല. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ വേണമെങ്കിൽ അതും 1 ഡ്രോപ്പ് വേണമെങ്കിൽ, ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഷുഗർ സിറപ്പ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി വേണമെന്നൊന്നുമില്ല. ഞാൻ 1 സ്ട്രിങ്ങിനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ നോർമൽ സിറപ്പ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇനി ഇത് ഓഫ് ചെയ്യാണേ. ഓഫ് ചെയ്തിട്ടേ 2 തുള്ളി ലെമൺ ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. മാവൊന്ന് സെറ്റ് ആക്കി എടുക്കാം. നമുക്ക് ഇനി ഹോൾസ് ആക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് വളരെ സ്മൂത്ത് ആക്കണേക്കാളും നല്ലതേ, നമുക്കിങ്ങനെ കുറച്ച് കണ്ട റഫ് എഡ്ജ് പോലെ വരുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അതുപോലെ എല്ലാം അങ്ങനെ ആക്കിയെടുക്കാം. ഒരു 8 നമ്പേഴ്സ് ആണ് ടർത്തിയിരിക്കുന്നത്. നമുക്ക് ഇനി നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കാം. ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് പതുക്കെ പതുക്കെ വേവിച്ചെടുക്കണം കേട്ടോ. ഒത്തിരി തീയില് ഫസ്റ്റിന് ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. പുറം ഭാഗം വെന്തെന്ന് തോന്നും, പക്ഷെ അകത്ത് വെന്തിട്ടുണ്ടാവില്ല. അപ്പൊ കുറച്ച് തീയില് മീഡിയം ഫ്ലെയിമിനകത്ത് നമുക്ക് കുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോഴേ ഇങ്ങനെ ഫ്ലേക്സ് പോലെയൊക്കെ വന്നേക്കണുണ്ടോ. അപ്പൊ എന്താ ഗുണം വെച്ചാല് ഷുഗർ സിറപ്പിൽ ഇടുമ്പോ അതിനകത്തേക്ക് നല്ലോണം ഇത് ഷുഗർ സിറപ്പൊക്കെ നന്നായി എൻ്റർ ചെയ്തോളി. ഇത് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഞാനിത് എടുക്കുകയാണേ, ഞാൻ നേരിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇടുന്നില്ല. ഒന്ന് ഇതിന്റെ ഓയിലൊന്ന് പൊക്കട്ടെ വിചാരിച്ചിട്ടൊന്ന് അരിപ്പിലേക്ക് ഇടുന്നുണ്ട് ഫസ്റ്റ് കേട്ടോ. കൂടിയിട്ട് ഇനി അടുത്ത ബാച്ച് ഇടാം. നമുക്ക് അടുത്ത സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിന് ആദ്യത്തെ ബാച്ച് നമുക്ക് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതില് ജസ്റ്റ് ഓയിലൊക്കെ ഒന്നും പോയിണ്ട്, വല്ലാണ്ട് ഓയിലൊന്നും ഇല്ല. ജസ്റ്റ് കണ്ടോ, അപ്പൊ ഒട്ടും ഓയിലില്ലാണ്ട് നമുക്ക് കിട്ടി. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് തന്നെ അവിടെ കിടന്നൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അടുത്ത ബാച്ചും ആയി തുടങ്ങിയിട്ടാ. അപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ആ ബാക്കി അതിന്റെ ആ
ബാക്കി ഇനി ആ എണ്ണയുടെ ചൂടിൽ കിടന്ന് ആയിക്കോളും. ഇനി നമുക്ക് വേണ്ടെടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് എണ്ണ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് കോരി മാറ്റി വെക്കുക, എന്നിട്ട് സിറപ്പിലേക്ക് ഇടാം. സിറപ്പിലേക്ക് ഇടുമ്പോഴേ സിറപ്പ് എപ്പോഴും ഒരു ലൈറ്റ് ചൂടുണ്ടാവണം കേട്ടോ. അപ്പൊ അടുത്ത സെക്കൻഡ് ബാച്ചിലുള്ളതും കൂടെ നമുക്ക് ഈ സിറപ്പിലേക്ക് ഇടാം കേട്ടോ. നിങ്ങൾക്ക് എത്രമാത്രം സ്വീറ്റ് വേണം എന്നുള്ളതിനനുസരിച്ച് വേണം കേട്ടോ. അതില് ഇട്ട് വെക്കേണ്ട ടൈം നോക്കാൻ, 5 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇട്ട് വെക്കാം. അതിൽ കൂടുതലും വേണമെങ്കിൽ ഇടാം, വല്ലാതെ സോക്കായി വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അതല്ല മീഡിയം മധുരമൊക്കെ മതി എന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റിൽ എടുത്തോളൂ കേട്ടോ. അത് സെറ്റ് ആവട്ടെ. ഷുഗർ സിറപ്പ് എന്ന് എല്ലാ ബാദുഷ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം. നമുക്ക് ആവശ്യമുള്ള സ്വീറ്റ്നെസിന്റെ ടൈം അനുസരിച്ച് എടുത്ത് മാറ്റിയത്, 5 or 10 മിനിറ്റ് കഴിയുമ്പോൾ. നിങ്ങൾക്ക് ഡെക്കറേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം, അതല്ല നിങ്ങൾക്ക് ഇത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു പഞ്ചസാര പൊടിച്ചത് അതിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പിസ്ത അല്ലി അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ബദാമോ വേറെ എന്തെങ്കിലും നട്ട്സോ ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, വെറുതെ കഴിക്കാനും ടേസ്റ്റ് ചെയ്യാണ്. അപ്പൊ മൈൽഡാണ് കേട്ടോ ഞാൻ മധുരം എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി പോകണം കേട്ടോ.